രാജ്യത്തെ ഇന്ധനവില അനുദിനം വർദ്ധിപ്പിക്കുമ്പോൾ വേറിട്ടൊരു പ്രതിഷേധവുമായി കാശ്മീരിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ. കൊച്ചിയിൽ നിന്നും മലപ്പുറത്ത് നിന്നും തുടങ്ങിയ സൈക്കിൾ യാത്ര കാസർഗോഡ് വഴി ഇന്നലെ കേരള അതിർത്തി പിന്നിട്ടു. രണ്ടുപേരും രണ്ടിടത്തു നിന്നും യാത്ര തുടങ്ങി. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് പോകുന്നിടത്തോളം യാത്ര ചെയ്യണം, മറ്റേയാൾ കേരളം ചുറ്റി തിരികെ വീട്ടിൽ കയറുക എന്നതായിരുന്നു ഉദ്ദേശം. ഇവർ രണ്ടുപേരും അഫ്സൽ. മലപ്പുറം തിരൂരിൽ നിന്നും കൊച്ചി ആലുവയിൽ നിന്നുമാണ് ഈ സൈക്കിൾ സവാരിയുടെ തുടക്കം. ഞാൻ ഓൾ കേരള അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിൽ ഇറങ്ങിയത്. എൻ്റെ ഒരു ബോർഡ് കണ്ടപ്പോൾ എനിക്കും ഇൻട്രസ്റ്റഡ് ആയി, എന്നാൽ നേരെ പോവാ കാശ്മീർക്കും വിചാരിച്ചു ഞാനും എൻ്റെപ്പം കൂടി. ഇനിയാണ് ഈ യാത്രയുടെ കാതൽ. ജീവിതം അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ലിത്. രാജ്യാന്തര വിപണിയിലെ ഇന്ധനവില കുറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് വില കുറയാത്തതിലുള്ള പ്രതിഷേധമാണിത്. ഈ സന്ദേശവുമായി അഫ്സൽ സുഹൃത്തുക്കൾ കശ്മീരിലേക്ക് ചവിട്ടി നീങ്ങുകയാണ്. പെട്രോളും ഡീസലിൻ്റെ സംഭവം ഇരട്ടി ഇരട്ടി ആവുന്നതാണ്. ഈ മെസ്സേജും പിന്നെ നമ്മുടെ 3 വർഷത്തെ ഡ്രീമും സക്സസ്ഫുൾ ആക്കാന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചിക്കാരൻ ഹോട്ടൽ തൊഴിലാളിയാണ്, തിരൂരുകാരൻ മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. ഒരു ദിവസം 100 കിലോമീറ്റർ സഞ്ചരിച്ച് പതിയെ പതിയെ ലക്ഷ്യസ്ഥാനത്തെത്താനാണ് ഇവരുടെ പദ്ധതി. അങ്ങനെ February 18-19 ആരംഭിച്ച യാത്ര കേരളത്തിന്റെ വടക്കേ അറ്റവും പിന്നിട്ട് നീങ്ങുകയാണ്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർഗോഡ്. Number 1 election channel 24.